നമുക്കൊരു ധാരണയുണ്ട്, എല്ലാം ശരിയായിട്ട് അല്ലെങ്കിൽ എല്ലാം ശരിയാക്കിയിട്ട് ജീവിക്കാം. ദമ്പതികളിൽ ഇത് കൂടുതലായിരിക്കും. ഇവളെ അല്ലെങ്കിൽ ഇവനെ എനിക്ക് ശരിയാക്കാം എന്ന് ചിന്തിക്കുന്നവരോട് ഒരു വാക്ക്, നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയില്ല. എല്ലാം ശരിയായ ഒരു ഭൂലോകം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. കാരണം വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞതാണ് ജീവിതം. സുഖദുഃഖങ്ങളിലൂടെ, ലാഭനഷ്ടങ്ങളിലൂടെ, ജയപരാജയങ്ങളിലൂടെ ജീവിതമാകുന്ന തോണി സധൈര്യം തുഴഞ്ഞുകൊണ്ടിരിക്കണം, എങ്കിലേ കരക്കെത്തുകയുള്ളൂ. സുന്ദരമായ ദാമ്പത്യ ജീവിതവും ഇതിന് അപവാദമല്ല. ദാമ്പത്യത്തിലെ കണ്ണികൾ ഇളകുന്ന ശക്തമായൊരു മേഖലയാണ് പരസ്പരം അജ്ഞരായിത്തീരുക എന്നത്. ഭാര്യ ആരാണെന്ന് ഭർത്താവും, ഭർത്താവ് എങ്ങനെയാണെന്ന് ഭാര്യയും അറിയില്ല. അറിവില്ലാത്തവരും അതിനനുസരിച്ച് പെരുമാറുന്നവരുമാണെങ്കിൽ അവന്റെ ദാമ്പത്യത്തിന്റെ അതിശക്തമായ ഉരുക്കുകണ്ണികൾ അറ്റുപോകും. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഏതു നേരവും എന്നോട് പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കണം, അവൾ തന്നോട് സരസമായി സംസാരിക്കാവൂ തുടങ്ങിയ ധാരണ തിരുത്തേണ്ടതുണ്ട്. സാധാരണ പുഞ്ചിരിച്ച് വീട്ടിൽ കയറി വരുന്ന ഭർത്താവ് അന്ന് ദുർമുഖമായിട്ടാണ് വന്നത്. പെരുമാറ്റത്തിൽ എന്തോ പന്തികേട്. ഇവിടെ ഭാര്യ ഇത് തന്നോടുള്ള വെറുപ്പായി വ്യാഖ്യാനിച്ചാൽ കാര്യം കൂടുതൽ വഷളാവും. കച്ചവടത്തിലോ ജോലിയിലോ ഉള്ള പ്രയാസമായിരിക്കാം ഈ മൗനത്തിന്റെ കാരണം. അല്ലെങ്കിൽ വഴിയിൽ വെച്ച് സുഹൃത്തിനോട് കലഹിച്ചതാവാം ഈ മൗനത്തിന്റെ അല്ലെങ്കിൽ ഈ ദുഃഖത്തിന്റെ കാരണം. അപ്പോഴെല്ലാം തന്ത്രപൂർവം അവധാനതയോടെ അതിനെ സമീപിക്കാൻ ഇണകൾക്കാകണം. അത്തരം സംഗതികൾ ആശയവിനിമയത്തിലൂടെ വളരെ സാവധാനം കണ്ടെത്താനും ശ്രമിക്കണം. ചിലത് ഇണയോട് തുറന്നു പറയാൻ പ്രയാസമുള്ളതും കാണാം. വഴിയിൽ വെച്ച് സുഹൃത്തിന്റെ തല്ലുകൊണ്ടത് ഭാര്യയോട് പറയാനൊക്കുമോ? അത്തരം സന്ദർഭങ്ങളിൽ ചൊഴിഞ്ഞ് അന്വേഷിക്കുന്നതും ഭൂഷണമല്ല. ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിന് അല്പസമയം അവരുടെ പാട്ടിന് വിടുക. ഇണയുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ മനസ്സിന്റെ അസ്വസ്ഥതകളും സംഘർഷങ്ങളും അലയിച്ചു കളയാൻ ശ്രമിക്കുക. ഒരുപാട് മോഹങ്ങളും സങ്കല്പങ്ങളുമായാണ് ദമ്പതികൾ വിവാഹവേദിയിലേക്ക് കടന്നു വരുന്നത്. ആ മോഹങ്ങൾ പുഷ്പിതമാകാൻ ദമ്പതികൾ പരസ്പരം അറിഞ്ഞ് പെരുമാറണമെന്നാണ് ഇതുവരെയുള്ള പഠനത്തിന്റെ ചുരുക്കം. സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരവും മനസ്സും നാം പഠിച്ചു. ദാമ്പത്യത്തിലെ ലക്ഷ്യവും മാർഗവും നാം കണ്ടെത്തി. പ്രശ്നങ്ങളും പ്രയാസങ്ങളും എവിടെയെല്ലാം പതിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനാൽ ഇണകൾ പരസ്പരം ആത്മബന്ധത്തിന്റെ അടിത്തറപാകണം. ഇത് എങ്ങനെയെന്നും വ്യക്തമായി തന്നെ നാം കണ്ടെത്തിയിട്ടുണ്ട്. അല്പം സമചിത്തതയുണ്ടെങ്കിൽ മോഹങ്ങൾ പൂവണിയിക്കാൻ നമുക്ക് കഴിയും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പഴിചാരാതിരിക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പോകണ്ടാന്ന് എന്ന ശൈലി മാറ്റിയേ പറ്റൂ. ഒരാളുടെ പക്കൽ എന്തെങ്കിലും അപാകത വന്നാൽ നിരന്തരം നിഴൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആ ശൈലിയുണ്ടല്ലോ, അത് നിർബന്ധമായും തിരുത്തണം. ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയാൽ ജീവിക്കുന്ന കാലത്തോളം അത് മാന്തി വ്രണമാക്കി എപ്പോഴും ദുർഗന്ധം പരത്തുന്ന ശൈലി പല ദമ്പതിമാരിലും കാണാറുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കാൻ ഇത്തരം മുൻജന്മ പാപങ്ങളെ എടുത്തിട്ട് കലഹിക്കാറുണ്ട്. ഈ സ്വഭാവം പിഴുതു മാറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ദമ്പതികളായി ജീവിക്കാൻ അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും അപൂർണതകളും മനുഷ്യ സഹജമാണ്. ഈശ്വരൻ പോലും അതെല്ലാം പൊറുക്കുന്നു, പാശ്ചാത്താപം സ്വീകരിക്കുന്നു. പക്ഷേ ദമ്പതികളിൽ പലരും മരിക്കുവോളം അതിന്റെ പേരിൽ നിരന്തരം വത്സിക്കുന്നു. എത്ര അപഹാസ്യമാണിത്! എന്റെ കുഞ്ഞുങ്ങളുടെ പിതാവല്ലേ, എന്നെ സ്നേഹിക്കുന്ന ഭർത്താവല്ലേ, എന്റെ കരളിന്റെ കഷ്ണമായ സന്താനങ്ങളുടെ മാതാവല്ലേ, ഞാൻ പ്രേമിച്ചിരുന്ന കാമുകിയല്ലേ. മറക്കാം, ഈ നിമിഷം പൊറുക്കാം. ഇനി ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കില്ല. ഇതാ അവളുടെ അല്ലെങ്കിൽ അവന്റെ പാപം, അപാകത, തെറ്റ്, കുറ്റം എല്ലാം ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പിഴുതെറിഞ്ഞിരിക്കുന്നു. ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത വിധം അതെല്ലാം ഞാൻ കുഴിച്ചു മൂടിയിരിക്കുന്നു. ഇതാ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ 1000 സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ പൂക്കൾ വിരിയുന്നത് നിങ്ങൾക്ക് കാണാം. അതിന്റെ സുഗന്ധത്തിൽ ദാമ്പത്യം ആനന്ദമാകുന്നതും നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. വൈരുദ്ധ്യവും വൈവിധ്യവും നിറഞ്ഞ
ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ബാപ്പയും മകനും ജ്യേഷ്ഠനും അനുജനും ഉമ്മയും മകനും ഇടയിലെല്ലാം പലപ്പോഴും ഇവർക്കെല്ലാം ഇടയിൽ പലപ്പോഴും പൊരുത്തക്കേടുകൾ ഉണ്ടാവാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും സർവ്വസാധാരണമാണ്. കലഹങ്ങളായി മാറുന്നവയുമുണ്ട്. ഇപ്പോഴെല്ലാം പരസ്പരം ഒഴിഞ്ഞുമാറിയും ചിലപ്പോൾ തുറന്ന സംസാരം കൊണ്ടും മല പോലെ വന്നത് മഞ്ഞുപോലെ ഉരുകിപ്പോവാറുണ്ട്. ദമ്പതികൾക്കും ഈ മാർഗം സ്വീകരിക്കാം. പരസ്പരം തുറന്നു സംസാരിച്ചാൽ ഓരോരുത്തരുടെയും അഭിലാഷങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിച്ചാൽ പ്രശ്നം കാണാവുന്നതാണ്. ഇത് സാധാരണ ദമ്പതികൾക്കിടയിലും പതിവുള്ളതാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് തുറന്നു പറയാൻ പ്രയാസമുള്ളതുണ്ടാകാം. വായ്നാറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സഹോദരന്റെ കത്ത് നിങ്ങൾ മുൻ അധ്യായത്തിൽ വായിച്ചതല്ലേ? അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഗോപ്യമാക്കേണ്ട കാര്യങ്ങൾ ഇണകൾക്ക് നേരിട്ട് പറയാൻ സാധ്യമാകില്ല. അതുകൊണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ സ്വന്തം പറയുന്നതിനേക്കാൾ ഉത്തമം ഒരു മധ്യസ്ഥനെ കണ്ടെത്തുക എന്നതാണ്. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ലൈംഗിക പ്രശ്നങ്ങൾ തൊട്ട് കുടുംബ സംവിധാനത്തിലെ സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ച് തുടങ്ങി എല്ലാ കാര്യവും തുറന്നു പറയാനും പരിഹാരം കാണാനും പക്വതയുള്ള ഒരു മൂന്നാമനെ കണ്ടെത്തിയാൽ ഏറെ ദാമ്പത്യ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാനാവും. താൻ ഭർത്താവിനെ കുറിച്ച് ഗോപ്യമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവ വൈകല്യം നേരിട്ട് തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഒരു മൂന്നാമനെ കൊണ്ട് തിരുത്തുന്നതാണ് നല്ലത്. പ്രായോഗിക മാർഗവും ഇതാണ്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരു കാര്യത്തിൽ വിരുദ്ധ ആശയം വെച്ച് പുലർത്തുമ്പോൾ മറ്റൊരാളെ ഇടപെടുത്തി പ്രശ്നം പരിഹരിക്കുന്നതാണ് ഉചിതം. ഇതിൽ ഒരാൾക്കും സുസമ്മതനായ ഒരാളെ രണ്ടുപേരും കൂടി കണ്ടെത്തണം. ഇതിൽ രണ്ടാൾക്കും സുസമ്മതനായ ഒരാളെ രണ്ടുപേരും കൂടി കണ്ടെത്തണം. രണ്ടുപേരുടെയും പ്രായം ചെന്ന ടീച്ചറോ ഗുരുവോ അടുത്ത വീട്ടിലെ ദീർഘദൃഷ്ടിയുള്ള ഒരു കാരണവരോ ഇതിനായി കണ്ടെത്താവുന്നതാണ്. ഈശ്വര വിശ്വാസികളാണെങ്കിൽ പാണ്ഡിത്യവും സാമൂഹ്യ ശാസ്ത്രവും അറിയുന്ന പള്ളിയിലെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ നേരും നെറിയുമുള്ളവരെയും മധ്യസ്ഥനാക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിൽ തന്റെ നാട്ടിലെ തലമുതിർന്ന അക്വതയുള്ള നേതാവിനെയും തിരഞ്ഞെടുക്കാം. ഭർത്താവിൽ നിന്നാണെന്ന് ഭാര്യ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തിരിച്ചും ഇത്തരം അത്താണിയിൽ ഇറക്കി വച്ച് പരിഹാരം കാണാവുന്നതാണ്. ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും ഇത്തരമുള്ള അത്താണികളിൽ ഇറക്കി വച്ച് ദാമ്പത്യം സുഖകരമായി മുന്നോട്ട് നയിക്കാൻ കഴിയും. ശ്രമിച്ചു നോക്കൂ, അതിൻ്റെ മധുരം നുണയാൻ നിങ്ങൾക്ക് കഴിയും തീർച്ചയായും.